ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തുന്നത്. ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയ കൊലപാതകമാണ്. അതുകൊണ്ട് കൊലപാതകം വിശുദ്ധമാകുമോ? ഞാൻ ആഗ്രയിൽ ഒരു സംഭവം പറയാം. ഒരു പശുവിനെ കൊല്ലുന്നു, നാല് പേരെ പിടിക്കുന്നു, നാല് മുസ്ലിം ചെറുപ്പക്കാർ ജയിലിലാകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ തെളിവ് വെച്ച് മറ്റൊരു വസ്തുത തെളിയിക്കപ്പെടുന്നു. എന്താണത്? ഹിന്ദുക്കളായ നാലാളുകൾ, അതിലൊരാളെന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അവിടുത്തെ സംസ്ഥാന വക്താവാണ്. അദ്ദേഹം പശുക്കച്ചവടക്കാരനാണ്. മുസ്ലിം ചെറുപ്പക്കാർ പശുക്കച്ചവടം നടത്തുന്നത് തടയാൻ ഒരു പശുവിനെ കൊന്നിട്ട് ഇവർ മുസ്ലിങ്ങളുടെ തലയെ കെട്ടിവെച്ചു. ഈ കഴിഞ്ഞ മാർച്ച് 31 ആഗ്രയിൽ ഇപ്പോൾ പോലീസ് ഈ നാലാളെ പിടി ജയിലിൽ വെക്കേണ്ടി വന്നു. കാരണം എന്താണ്? ഒരിക്കലും മറയ്ക്കാനാവാത്ത വിധം ഡിജിറ്റൽ തെളിവ് ലഭ്യമായി. ഇതാണ് യു പി 518 ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ. യോഗി ആദിത്യനാഥിൻ്റെ കാലത്ത് 518 ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ. ഇത് യു പിയുടെ അതിർത്തി മാത്രം നടക്കുന്ന കാര്യമല്ല, ഗുജറാത്തിൽ വംശകത്ത് നടത്തിയിട്ട് അമിത്ഷാ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അവരെ പാഠം പഠിപ്പിച്ചു. ആരാണവർ? അവർ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തെ പൗരന്മാർ. ബിൽക്കിസ് ബാനുവിൻ്റെ ആക്രമണ കേസിലെ, ബലാത്സംഗ കേസിലെ പ്രതികളെ വെറുതെ വിട്ട് പുറത്തു കൊണ്ടുവന്ന് സ്വീകരണം കൊടുക്കുന്നു. പ്രതിയുടെ മകനെ ബി ജെ പിയുടെ എം എൽ എ ആക്കുന്നു. എന്തു സന്ദേശമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവർ കൊടുക്കുന്ന സന്ദേശം ജംഗിൾ രാജിൻ്റെതാണ്, കാട്ടുനീതിയുടേതാണ്. ഒരു മതരാഷ്ട്ര നിർമ്മിതി നടന്നാൽ ആ മതരാഷ്ട്ര നിർമ്മിതിക്കകത്ത് ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണകൂടം ഏതു തലത്തിലേക്ക് പോകും? ഒരു ഭാഗത്ത് പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടം ക്രിമിനൽവൽക്കരിക്കപ്പെടും. രണ്ട്, ഇവരോടൊപ്പം നിൽക്കുന്നവർക്ക് ഏത് കുറ്റകൃത്യം ചെയ്യാൻ സംരക്ഷണം കൊടുക്കും? വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്ക് സംരക്ഷണം? അവരുടെ പേരിൽ കേസില്ല. നിങ്ങൾക്ക് വെള്ള ഭീകരതയെന്ന് പറയാം, പച്ച ഭീകരതയെന്ന് പറയാം, അവരെ ജഡ്ജിമാരാക്കും. അവരെ ജഡ്ജിമാരാക്കുന്ന ഒരു ഇന്ത്യക്കകത്ത് പോലീസിൻ്റെ കൺമുമ്പിൽ വെച്ച് ഇത്തരം ഒരു കൊലപാതകം നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് രാജ്യം കണ്ണു തുറന്നത് കാണണം. ബി ജെ പിയുടെ കയ്യിൽ ഇന്ത്യ സുരക്ഷിതമല്ല. യോഗി ആദിത്യനാഥിൻ്റെ കയ്യിൽ ഇന്ത്യ സുരക്ഷിതമല്ല. നരേന്ദ്രമോദിക്ക് ശേഷം യോഗി ആദിത്യനാഥിന് മുന്നോട്ട് വെക്കുന്ന ബി ജെ പിയുടെ റിവോൾവർ അജണ്ട, ക്രിമിനൽ അജണ്ട, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിലെ ക്രിമിനൽ വൽക്കരണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ കഴിയണം. ചില കാര്യങ്ങളിൽ ഒന്ന്, ഈ പറയുന്ന അതിക് റഹ്മാൻ എന്ന് പറയുന്ന ആളുടെ കുറ്റവാളിയായുള്ള പശ്ചാത്തലം. ഗുജറാത്ത് വംശഹത്യക്ക് ശേഷമാണ് അമിത്ഷാ പ്രതിയായ കേസ് വന്നത്. അമിത്ഷാ ജയിലിൽ പോയി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ അമിത്ഷയോട് ഇങ്ങനെ പെരുമാറിയിരുന്ന് എന്ത് സംഭവിക്കുമായിരുന്നു? ബി ജെ പി ഉത്തരം പറയേണ്ട കാര്യമാണ്. ബി ജെ പി പ്രതിപക്ഷത്തിരുന്നപ്പോൾ അമിത്ഷാ ഒരു പ്രതിയായിരുന്ന സന്ദർഭത്തിൽ, പ്രതിയായിരുന്ന അമിത്ഷാ എങ്ങനെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ജീവിച്ചു, അതിജീവിച്ചു, പുറത്തു വന്നു, ആഭ്യന്തരകാര്യമന്ത്രിയായി. അദ്ദേഹം കേസ് പ്രതിയായിരുന്നില്ല, കൊലക്കേസിലെ പ്രതിയായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ വിചാരണ ചെയ്ത ജഡ്ജി കൊല്ലപ്പെട്ട അടക്കമുള്ള സംഭവങ്ങൾ വേറെ നിൽക്കുന്നു. ഗുജറാത്തിലെ നീതി നീതിയാണെങ്കിൽ അമിത്ഷാ ജീവിച്ചിരിക്കുമോ? നരേന്ദ്രമോദിക്ക് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ടെന്ന് അവർ പറയുമോ? കാരണം എന്താണ്? 12,000 പേർ കൊല്ലപ്പെട്ടു, 3,000 പേർ കൊല്ലപ്പെട്ടു, കേസുകൾ പോലും എടുക്കുന്നില്ല. ബെസ്റ്റ് ബേസ് ബേക്കറി കേസ് എവിടെ വിചാരണ ചെയ്തത്? ഗുജറാത്ത് വംശഗതിയുടെ കേസുകൾ എടുക്കാതെ വന്നപ്പോൾ കേസുകൾ വിചാരണ ചെയ്യാൻ ബോംബെയിലേക്ക് വേണ്ടി വരേണ്ടി വന്നില്ലേ? ഗുജറാത്ത് രാജ്യത്ത് സംസ്ഥാനത്തിനകത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കേസ് പോലും എടുക്കാൻ, FIR പോലും എടുക്കാൻ കഴിയാതിരുന്നൊരു കാലഘട്ടത്തിൽ ഈ നീതി നിർവഹണം നടപ്പായിരുന്നെങ്കിൽ ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയായിട്ടും ഇന്ത്യക്കൊരു ആഭ്യന്തരമന്ത്രിയായിട്ടും ഇവർക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നോ?